സി പി എമ്മിനെ വീണ്ടും വെല്ലുവിളിച്ച് പി വി എൻവർ എം എൽ എ താൻ ഇന്ന് തീരുമാനിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നഷ്ടമാകും അതിലേക്ക് പോകണോ എന്ന് സി പി ഐ എം ആലോചിക്കണം പൊതുസമ്മേളനത്തിലേക്ക് വരണമെന്ന് ഒരാളോടും ഫോണിൽ വിളിച്ചു പോലും പറഞ്ഞിട്ടില്ല പൊതുസമ്മേളനം വിപ്ലവത്തിന്റെ ഭാഗമായെന്നും പി അൻവർ പറഞ്ഞു ഈ പരിപാടിക്ക് വരണം വൺ ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ പോകും നിലമ്പൂർ നിലമ്പൂർ മാത്രമല്ല മാത്രമല്ല അത് ഇങ്ങനെ ഒരു ഞാൻ തയ്യാറാണ് മലപ്പുറം മാത്രം കാര്യം ഞാൻ ജില്ലയില് അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് സിപിഎം ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി സ്വർണക്കടത്തിൽ തലയ്ക്ക് വെളിവില്ലാതെ മുഖ്യമന്ത്രി സംസാരിക്കുന്നെന്നും പി അൻവർ തനിക്കെതിരെ കള്ളക്കേസുകൾ ഇനിയും വരും അത് പ്രതികാര നടപടിയാണ് നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ താൻ ഉണ്ടാകില്ലെന്നും പി വി അൻവർ പറഞ്ഞു എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത് ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാ ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കല്ലേ ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല വൺ നോട്ട് ടു സിആർ പി സി ആണ് ഉപരിപിടിക്കുന്നത് കസ്റ്റംസ് ആക്ട് പ്രകാരം വൺ നോട്ട് എയ്റ്റ് മൊഴിയെടുത്തെങ്കിൽ മാത്രമേ ആ മൊഴി വാലിഡ് ആണ് ആ മൊഴി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഈ കാര്യത്തിന്റെ എവിടെ നിന്ന് വന്നു എവിടെ എത്തി ഇതാർക്ക് കൊടുത്തു ഈ മൂന്നാളെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള കേസാണ് വരിക രാജ്യദ്രോഹ ൊണ്ട് തല ചൊറിയുകയാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നിസ്കരിക്കാൻ പാടില്ല എന്ന് പി വി എൻവറിനോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് എ കെ ബാലൻ ചോദിച്ചു മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനാണ് നീക്കം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകളെ തെറ്റിക്കാനാണ് പി വി എൻവർ ശ്രമിക്കുന്നത് എന്നും എ കെ ബാലൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലയുറിയിലായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അൻവർ അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കും ഇത് യു ഡി എഫിന്റെ ഒരു അജണ്ടയാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഘടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയനും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് അറാവത്തറും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അദ്ദേഹം ബിപിൻ സി വിജയനിലേക്ക് ബിപിൻ എന്തൊക്കെയാണ് ഇന്ന് അൻവർ ഉയർത്തിയ ആരോപണങ്ങളും വിമർശനങ്ങളും വേണു ഇന്നലെ പി വി എൻവർ നടത്തിയ പൊതുസമ്മേളനത്തിൽ വന്നിട്ടുള്ള വലിയ ജനാവലി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആത്മവിശ്വാസം ചെറുതല്ല അതുകൊണ്ടേ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ കടുപ്പം അദ്ദേഹം കൂട്ടുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു താനൊന്ന് വിളിച്ചാൽ ഏകദേശം ആയിരത്തിലേറെ സഖാക്കൾ ഈ പരിപാടിയിലേക്ക് വരുമെന്നും ഇവിടെയുള്ള പഞ്ചായത്തുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെടുമെന്നും ഇന്നത് ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിലെ ഭരണം എൽ ഡി എഫിന് നഷ്ടപ്പെടുമെന്നായിരിക്കുന്നു അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ചിലപ്പോൾ അത് കോഴിക്കോട്ടിലേക്കോ ചിലപ്പോൾ അത് പാലക്കാട്ടിലേക്കോ പോയേക്കാം അങ്ങനെ ഒരു വെല്ലുവിളിക്ക് ഇപ്പോൾ സി പി എം മുതിരുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുകൂടി പി വി അൻവർ ഇന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അതിലേക്കൊക്കെ പോകണോ എന്നുള്ളത് സി പി എം നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്ന് എന്നുള്ളതാണ് അപ്പോൾ അത്തരം ഒരു വെല്ലുവിളി വരികയാണെങ്കിൽ അദ്ദേഹം ആ പാതയിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെ ഇന്ന് കൃത്യമായി പറയുകയും ചെയ്യുകയാണ് ഒപ്പം ഈ കൂടരഞ്ഞി അദ്ദേഹത്തിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട തടയിണ പൊളിക്കുന്ന കാര്യങ്ങളിലാണ് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള കേസുകൾ വരും അപ്പോൾ അത് അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ആ പ്രദേശത്തേക്ക് പോയിട്ട് തന്നെ കുറേയായി അവിടെ ഇപ്പോൾ അങ്ങനെ ഒരു തടയിണ ഉണ്ടോ എന്നുള്ളതാണ് അൻവർ ചോദിക്കുന്നത് തന്നെ അതിൻ്റെ അത് കുറെ കാലമായി തന്നെ അതിൻ്റെ പല കാര്യങ്ങളും വളരെ ഇഴഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത് ഇനിയെല്ലാം അത് ഹൈ സ്പീഡ് ആയിരിക്കും അതിലേക്ക് വലിയ വലിയ യന്ത്രങ്ങൾ വരും തനിക്കെതിരെ ഇപ്പോൾ ഫോൺ ചോർത്തലിൽ കള്ളക്കേസ് എടുത്തു ഇതൊക്കെ പ്രതികാര നടപടിയായി നടക്കുമെന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത് മാധ്യമങ്ങൾ പോലും ആ സമയത്ത് എത്ര കാലം ഉണ്ടാകുമെന്നുള്ളത് തനിക്ക് അറിയാമെന്നുള്ളതും പറയുന്നു ജനങ്ങൾ എത്രത്തോളം കൂടെ ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ പ്രധാനമായും ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ആ വലിയ ആൾക്കൂട്ടത്തിനെ തുടർന്ന് തന്നെ ഇന്നിപ്പോൾ കോഴിക്കോട്ടിലേക്ക് ആ പൊതുസമ്മേളനം മാറുന്നു ഇനിയുള്ള മൂന്ന് ദിവസത്തെ ഷെഡ്യൂൾ കൂടി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അത് അരിക്കോടും മഞ്ചേരിയും വേങ്ങരയിലൊക്കെ ഇപ്പോൾ നാളെ മുതലുണ്ട് അവിടെയൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് സി പി എമ്മും അതുപോലെ തന്നെ പാർട്ടിയും തനിക്ക് തന്നെ വഞ്ചിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ തുറന്നു പറയുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനങ്ങളായിരിക്കും പ്രധാനമായും ഇനി നടക്കുകയും ചെയ്യുക ഒപ്പം ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞു ഇന്നലെ വന്നിട്ടുള്ളൊരു ആൾക്കൂട്ടം മാത്രമാണ് കേൾക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണെന്ന് അദ്ദേഹം അങ്ങനെ കരുതി തന്നെ കിടന്നുറങ്ങിക്കോട്ടെ എന്നുള്ള പരിഹാസരൂപേണയുള്ള മറുപടിയാണ് നൽകുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ിൽ ഒരു ഇഞ്ചു പോലും പി അൻവർ പിന്നോട്ട് പോകുന്നില്ല ഒപ്പം തന്നെ അതിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ള കടുത്ത വിമർശനത്തിലേക്ക് കൂടി ഇന്നും അദ്ദേഹം കടന്നിരിക്കുന്നു എ ഡി ജി മാറ്റണം എന്നുള്ളതിൽ നിന്നും പിന്നോട്ടില്ല ഈ പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ള ഒരു ചർച്ചയാണ് ഏറ്റവും സജീവമായി ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ താൻ ഒറ്റയ്ക്കൊരു പാർട്ടി ഉണ്ടാക്കുകയല്ല പക്ഷേ കേരളത്തിൽ മുഴുവൻ ഒരു പാർട്ടി ആവുകയാണെങ്കിൽ അതിന്റെ ഭാഗമാകും ഇന്ന് ഇന്നലെ തന്നെ പറഞ്ഞാണ് അത് ആവർത്തിക്കുകയാണ് അദ്ദേഹം ഇന്നും ചെയ്യുന്നത് ഒപ്പം തന്നെ അതിനൊക്കെ എത്രത്തോളം ജനങ്ങളുടെ പിന്തുണ ഇപ്പോൾ അദ്ദേഹം ഒരു ഗൂഗിൾ ഫോം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചോദ്യാവലി രൂപേണ അതിലുള്ള ആളുകളുടെ പ്രതികരണം എടുക്കുന്നതിന് വേണ്ടി അത് ഒരു വൺ മില്യന്റെ മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ തന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരമാവധി നിരീക്ഷിച്ച് അതിനനുസരിച്ചൊരു നടപടിയിലേക്കായിരിക്കും പി വി അൻവറിന്റെ ഇനിയുള്ള നീക്കം വേണം ശരി വിപിൻ മലപ്പുറത്ത്